മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേരാൻ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കോടതിയെ സമീപിച്ചു അണക്കെട്ട് തകർന്നേക്കാമെന്ന ആശങ്കകൾ സാങ്കല്പികമാണെന്ന കരുതി ആർക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല അണക്കെട്ടിന്റെ കാലാവധി നിശ്ചയിക്കണമെന്നും അപേക്ഷയിൽ എം ആവശ്യപ്പെട്ടിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളിൽ ഈ ആഴ്ച സുപ്രീംകോടതിയിൽ അന്തിമവാദം കേൾക്കൽ ആരംഭിക്കാനിരിക്കെയാണ് കേസിൽ കക്ഷി ചേരാൻ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് സേവ് കേരള ബ്രിഗേഡ് നൽകിയ ഹർജിയിലാണ് കക്ഷിചേരൽ അപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത് ചൈനയിലെ ബാൻകിയോ അണക്കെട്ട് തകർന്നപ്പോൾ ഉണ്ടായതിനേക്കാളും പത്തിരട്ടയിലധികം മരണമായിരിക്കും മുല്ലപ്പെരിയാർ തകർന്നാൽ ഉണ്ടാകുകയെന്നും എംപി കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ജലം ബുള്ളറ്റ് പോലെ നൂറ് കിലോമീറ്റർ അകലെയുള്ള അറേബ്യൻ സമുദ്രത്തിലെത്തും അണക്കെട്ടിലെ ജലം ഒഴുക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് അണക്കെട്ടുകളും തകരും ജപ്പാനിലെ ഹിരോഷിമ നഗരത്തെ തകർത്ത അണുബോംബിനേക്കാൾ നൂറ്റി എൺപതിരട്ടി മാരകമാണ് ജലബോംബെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ടെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ഡീൻ കുര്യാക്കോസ് വിശദീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ